ప్రైస్ ది లార్డ్. కైవర్తి దైవతను స్తోత్రం చేయి. హల్లెలూయా. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയുടെ സന്നിധരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും ഗായിക സംഘത്തിനും പി സി എൻ എക്കിൻ്റെ ചുമതലക്കാരായി ഇവിടെ വന്ന പ്രിയപ്പെട്ട ഒരു പോയെങ്കിലും അവർക്കും ഞാൻ പ്രത്യേകം എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനം പ്രസംഗിച്ച പാസ്റ്റർ സാബു റീസും അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഷാജി ഡാനിയലിനും മറ്റു ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ എല്ലാവർക്കും വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എല്ലാറ്റിലുപരി മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം എന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഐ പി സി ഹ്യൂസ്റ്റൺ ഫെലോഷിപ്പാണ് ഈ കൺവെൻഷൻ അറേഞ്ച് ചെയ്തത് എങ്കിലും അവരാണ് നോട്ടീസ് അടിച്ച്, അവരാണ് എല്ലാവരെയും ക്ഷണിച്ചത് എങ്കിലും തുടങ്ങിക്കഴിയും പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഐ പി സി ഹ്യൂസ്റ്റൺ ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് അല്ല, ദൈവം ആതിഥേയനും നമ്മളെല്ലാവരും അതിഥികളുമാണ്. ദൈവത്തിൻ്റെ മീറ്റിംഗാണ് ഈ. ഹ്യൂസ്റ്റൺ സിറ്റിയിൽ നിരവധി കൂടി വരവുകളുണ്ട്, കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പക്ഷേ സ്വർഗത്തിൽ ദൈവം നോക്കുമ്പോൾ ഒറ്റ സഭയേ ഉള്ളൂ. ഹ്യൂസ്റ്റണിലെ ദൈവത്തിൻ്റെ സഭ സൗകര്യങ്ങൾക്ക് വേണ്ടി പല കെട്ടിടത്തിൽ കൂടി വരുന്നു, പല ആളുകൾ ശുശ്രൂഷ നടത്തുന്നു. പക്ഷേ ദൈവം നോക്കുമ്പോൾ ഒരു സഭ, ആ സഭയുടെ അംഗങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതോർത്ത് കൈയോർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. ബൈബിളെ കയ്യിലെടുക്കാം. ഇനി കുറച്ചുകൂടെ ശബ്ദം കൂട്ടി തരണം പ്ലീസ്. ബൈബിൾ കയ്യിലെടുക്കാം, ബൈബിൾ ഉയർത്തിപ്പിടിക്കാം. എന്നോട് ചേർന്ന് ഈ വചനങ്ങൾ പറയണം. ദൈവവചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ബൈബിൾ തുറക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലിക പ്രാർത്ഥനയാണ്. ഇന്നലെ രാത്രിയും ആ പ്രാർത്ഥനയുടെ ഒരു വാചകമാണ് നമ്മൾ ചിന്തിച്ചത്. അടുത്ത വാചകങ്ങൾ നോക്കാം. അത് നിമിത്തം 15-ാം വാക്യം മുതൽ, അത് നിമിത്തം ഞാനും നിങ്ങൾ കർത്താവായി യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് മീസഭിയ നക്ഷത്രം ഈ ഭൂമിയിൽ നിന്ന് 1550 light years അകലത്തിലാണ്. ഒരു ലൈറ്റ് ഇയർ ഒരു സെക്കൻഡിൽ 186,000 miles വേഗതയാണ്. ഇങ്ങനെ കണക്ക് പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടില്ല. ഒരു ഉപമാനം ഞാൻ പറയാം. പ്രകാശം സഞ്ചരിക്കുന്ന ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിക്ക് വലം വെക്കും 7.5 times. 2 seconds കൊണ്ട് 15 times ഈ ഭൂമിക്ക് പ്രകാശം വലം വെക്കും. അത്രയും വേഗതയില്ല പ്രകാശം പോകുന്ന. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച വചനത്തിൽ നിന്ന് വെളിച്ചമുണ്ടായപ്പോൾ 1 seconds 300,000 kilometers വേഗതയിൽ ഈ പ്രപഞ്ചത്തിലേക്ക് വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അതിൽ നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും പ്രകാശം കൂടിയ നക്ഷത്രം മീസവി അവിടേക്ക് പോകാൻ 1550 വർഷം ഈ പ്രകാശത്തെ വേഗതയിൽ യാത്ര ചെയ്യണം. ഭൂമിയെ കൊണ്ടുവെക്കാൻ മീസവിക്ക് വലിപ്പമുണ്ട്. 27 billion ഭൂമിയെ 100 billion സൂര്യന്മാർ ഉദിക്കുന്ന പ്രകാശമാണ് മീസവിക്കുള്ള. 100 billion സൂര്യന്മാർ, 10 billion നൂറ് സൂര്യന്മാരല്ല, 1,000,000 സൂര്യന്മാരല്ല, 1,000,000,000 സൂര്യന്മാരല്ല, 100 billion സൂര്യന്മാർ ഉദിക്കുന്ന പ്രകാശമാണ് ഒറ്റ നക്ഷത്രത്തിന്. അതിനേക്കാൾ പ്രകാശമുള്ളത് ഒന്നേ ഉള്ളൂ. 10,000,000 അതിസുന്ദരനായ വൺമയും ചുവപ്പുമുള്ള
യേശു ക്രിസ്തു മാത്രമാണ് സകല നക്ഷത്രങ്ങളെക്കാളും പ്രകാശമുള്ളവൻ. അതുകൊണ്ട് പുതിയ യെരുശലേമിൽ അവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇലക്ട്രിക് കണക്ഷൻ വേണ്ട, അവിടെ അവിടെ ജനറേറ്റർ വിൽക്കണ്ട, അവിടെ സ്വിച്ച് ഓൺ ചെയ്യണ്ട, ലൈറ്റുകൾ വേണ്ട. കുഞ്ഞാട് അതിൻ്റെ നട്ടുവില് അതിൻ്റെ വിളക്കായിരിക്കും. അവിടെ രാത്രിയില്ല, അവിടെ പകലില്ല. പ്രൈസ് ദി ലോർഡ്. സകല പ്രപഞ്ചത്തെ, വിശാലമായ പ്രപഞ്ചത്തെ, കോടി കോടി നക്ഷത്ര മണ്ഡലങ്ങളെ, കോടി കോടി നക്ഷത്രങ്ങളെ ശൂന്യം വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന ജനത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അന്നേ അവൻ തെരഞ്ഞെടുത്തു. ഒരു സ്കൂൾ ടീച്ചർക്ക് പരീക്ഷ ഇട്ട് കഴിഞ്ഞ് പേപ്പർ വാല്യുവേഷൻ നടത്തിയാൽ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. ആ ടീച്ചറ് ദൈവമാണെങ്കിൽ തലേദിവസം എഴുതി വെക്കാം മാർക്ക് ലിസ്റ്റ്. തലേദിവസം അല്ല, 10 കൊല്ലം മുമ്പ് എഴുതി വെക്കാം. 10 കൊല്ലം മുമ്പല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി വെക്കാം. കാരണം മുൻകൂട്ടി അവനറിയാം നിങ്ങൾ യാദൃച്ഛികമായി ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് കയറി വന്നതല്ല. ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. യു ആർ ഇലക്റ്റഡ് ബൈ ഗോഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മളിൽ നിന്നുണ്ടായതല്ല, ദൈവത്തിൽ നിന്നുണ്ടായതാണ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ അവൻ നമ്മൾ തിരഞ്ഞെടുത്തു. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം അടുത്ത വാക്യത്തിൽ കാണാം. തിരഞ്ഞെടുക്കുക, തിരുഹൃദയത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു, പ്രീഡെസ്റ്റിൻ ചെയ്തു. ദൈവം മുൻ നിയമിച്ചു, മുൻകൂട്ടി തീരുമാനിച്ചു. വെറുതെ മുളച്ചു വന്നതല്ല, അവൻ നട്ടതാണ്. അവൻ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, അവൻ മുൻകൂട്ടി നിയമിച്ചു വെച്ചു. നീയ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ഉണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും പ്രത്യേകം വിളിച്ചുകൊണ്ട് വന്നതിലൊക്കെ ഹിസ്റ്ററിയാ, ചരിത്രമാ, ശരിയാ, അനുഭവ സാക്ഷ്യം. ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഒരാൾ പ്രസംഗിക്കാൻ കേട്ടു, അതൊക്കെ മുഖാന്തരമാണ്. പക്ഷേ യഥാർത്ഥമായ കാരണം സ്വർഗത്തിലെ ദൈവം നിന്നെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, മുൻ നിയമിക്കപ്പെട്ടവർക്ക് അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. പക്ഷേ ഒരു ചോദ്യമുണ്ട്, മറ്റുള്ള ആളുകൾ ചോദിക്കുക, ഞങ്ങളെ എന്താ തിരഞ്ഞെടുക്കാഞ്ഞത്, ഞങ്ങളെ എന്താണ് മുൻ നിയമിക്കാഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതി. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു, ഇതിനെന്ത് ഉത്തരം നമ്മൾ പറയണം? ഉത്തരവും പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി, ഇനി ഞങ്ങൾക്ക് പ്രതികൂലമാരാ? ദൈവം ഞങ്ങളെ നീതീകരിച്ചു, ഇനി ഞങ്ങളെ കുറ്റം ചുമത്തുന്നത് ആരാ? ദൈവം നമ്മുടെ പക്ഷത്തു നിന്നു. അവൻ ഓമന പേര് ചൊല്ലി വിളിച്ചു. അവൻ തന്നെ വിലയേറിയവനായി കണ്ടു, നിന്നെ മാന്യനായി കണ്ടു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിന്നെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമായിരുന്നു. വെറുതെ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതല്ല, നടക്കുന്നെങ്കിൽ നടക്കേണ്ടതെന്ന് പറഞ്ഞ് മുൻകൂട്ടി ദൈവം കണ്ടിരിക്കുന്ന അവരെ ജനത്തെ വീണ്ടെടുക്കേണ്ടതിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മുൻ നിയമിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനകത്ത് എന്താ, ഒരു ന്യായമില്ലല്ലോ, ഒരു ന്യായമില്ലല്ലോ. പാപത്തിൽ ജീവിച്ചിരുന്ന, താന്തോന്നികളായി നടന്ന, അഹങ്കാരികളായി നടന്ന, ദൈവപ്രിയമില്ലാതെ ജീവിച്ച കുറച്ച് ആളുകൾ ഈ പള്ളിയിൽ കയറി ഇരുന്ന് കൈയടിക്കുക ഒച്ചവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ, റീസൺ വേണ്ടേ? എന്ത് റൈറ്റാണുള്ളത്? വിശുദ്ധന്മാരുടെ കയറി ഇരുന്ന് കൈവെക്കാനും കൈയടിക്കാനും ഒച്ചവെക്കാനും ആര് പ്രാഗൽഭ്യം തന്നു? ആണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. റീസൺ ഉണ്ടാ, റീസൺ അവനിൽ നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം
എന്ന വീണ്ടെടുപ്പുണ്ട്. വെറുതെ കയറ്റിയിരുത്തതല്ല കഴുകിയച്ച കയറ്റിയിരുത്തത്, വെറുതെ കയറ്റിയിരുത്തതല്ല വിശുദ്ധീകരിച്ചിട്ടാ കയറ്റിയിരുത്തത്, വെറുതെ കയറ്റിയിരുത്തതല്ല നിന്റെ പാപങ്ങളുടെ നിന്റെ സകല തിന്മകളുടെ പ്രായശ്ചിത്തമാകാനായിട്ട് ഒരാൾ നിനക്ക് പകരം നിന്ന് നിന്റെ മേൽ വരണ്ട സകല ശിക്ഷയും ഏറ്റെടുത്ത് അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. രക്തമെന്ന പ്രസംഗത്തിൽ പറയരുതെന്ന് പറയുന്ന ആളുകളുടെ രക്തത്തെ കുറിച്ച് പറയല്ല. മരണമെന്ന് പറഞ്ഞാൽ മതി, രക്തമൊക്കെ പ്രാകൃതമായ വാക്കാണ്. അതിന് പകരം മരണമെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നു. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തത്. ദൈവം തന്നെ വചനം പറയുന്നു വിലയേറിയ രക്തമാണെന്ന്. അവൻ രക്തത്തെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞാൽ കാരണം ദുഷ്ട പിശാചിന് ഏറ്റവും പേടിയുള്ളത് യേശുവിന്റെ രക്തമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു ദൈവജനം സാത്താനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും അവരുടെ സാക്ഷിയും വചനം ഹേതുവായിട്ടും ജയിച്ചു. ദുഷ്ട പിശാചിന് ജയിക്കാനുള്ള ഏറ്റവും വലിയ ശക്തി യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. ഇവിടെ പറഞ്ഞല്ലോ ബോസ്റ്റൺ പട്ടണത്തിൽ പൈശാചി ആരാധനക്കാർ വെല്ലുവിളി നടത്തുകയാണെന്ന് ദൈവജനം അവിടെ ചെന്ന് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മ നിറവില് പോരാടി പ്രാർത്ഥിച്ചാൽ ദുഷ്ട ശക്തികൾ ഓടിപ്പോകും. സ്തോത്രം സാത്താന്. ദൈവത്തെക്കാൾ അല്പം ചെറുതാണെന്നേ ഉള്ളൂ വലിയ ശക്തിയുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പിശാചി പറയിപ്പിക്കുന്ന എത്ര ശക്തിയുണ്ടെന്ന് ഞാൻ പറയാം. പിശാചിനോട് എതിർത്തു നൽകീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പതുക്കെ പതുക്കെ നടന്നു പോകും. അല്ലല്ല, അങ്ങനെയല്ല. പരിശുദ്ധാത്മനിറവിൽ ഒരു ദൈവ പൈതല് ദുഷ്ട ശക്തിയോട് നിർത്തുന്നാൽ നിന്റെ നേരിൽക്കാൻ ദുഷ്ട ശക്തിക്ക് കഴിയത്തില്ല. എത്ര വലിയ പൈശാചി ശക്തി ഒന്നിച്ചു കൂടിയാലും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്കകത്ത് നിനക്ക് ജയമുണ്ട്. അവൻ നമ്മെ വീണ്ടെടുത്തു പാപത്തിന്റെ അടിമ ചന്തയിൽ, നമ്മെ വിൽപ്പന ചരക്കാക്കി വെച്ചിടത്ത് ദൈവത്തിനും നീതിപീഠത്തിന് മുമ്പില് തന്റെ രക്തം കെട്ടിവെച്ച് തന്റെ ജീവൻ കെട്ടിവെച്ച് യേശു ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ മുൻ നിയമിക്കപ്പെട്ടവനാണ്, നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. സ്വർഗത്തിൽ ചെന്നവര് പുതിയ പാട്ട് പാടുന്നു. എന്താ പുതിയ പാട്ട്? കുഞ്ഞാടി നീ അടക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്. ഗോത്രങ്ങളെന്നും ഭാഷകളെന്നും വംശങ്ങളുടെ ജാതികൾ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി, ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇത് പുതിയ പാട്ടാണ്, എത്ര നാളായിട്ട് പാടുന്ന പാട്ടാ, പക്ഷേ അത് പുതിയ പാട്ടാണ്. ഇന്നലെ പറഞ്ഞ സ്തോത്രം ഇന്ന് ആവർത്തിക്കരുത്. ഓരോ പ്രാവശ്യവും പുതിയ സ്തോത്രം പറയണം. ഓരോ പ്രാവശ്യവും യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് പറയുന്ന പുതിയതായിട്ടാണ്. പഴകിയതൊന്നും വേണ്ട, പഴകിയത് ദൈവത്തിന് കൊടുക്കണ്ട. എൻ്റെ അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ സ്തോത്രം വരണം, പുതിയ സ്തുതി വരണം, ആ പുതിയ പാട്ട് പാടണം. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പാടുന്നതെല്ലാം പുതിയ പാട്ടാണ്, സ്വർഗത്തിൽ ചെന്ന് പാടാൻ പോകുന്നതാണ്. ഹല്ലേലൂയാ. 24 മൂപ്പന്മാർ തലയിൽ കിരീടം വെച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാട് അവൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ ഇവർ സിംഹാസനത്തിൽ നിന്ന് ചാടി ഇറങ്ങി താഴോട്ട് വീണ് കിരീടമെടുത്ത് അവന് മുമ്പിലിട്ടേച്ച് അവർ പറയും, കുഞ്ഞാടി നീ സ്തുതിക്ക് യോഗ്യൻ, ഞങ്ങൾ കല്ലുകൊണ്ടിരിക്കാനുള്ള യോഗ്യത നിനക്ക. അവൻ്റെ തിരുസാന്നിധ്യം ഇന്നറിയുകയാണെങ്കിൽ നമ്മളും നമ്മുടെ സിംഹാസനത്തിൽ ചാടി ഇറങ്ങി വീണ് കിടക്കും.
അവരാണ് സ്തുതിക്ക് യോഗ്യൻ, അവരാണ് അറുക്കപ്പെട്ടത്, അവൻ്റെ രക്തമാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, അവരാണ് നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ധന്യരായ ഏകാധിപതി. അടുത്തത് King of Kings, the Lord of Lords. രാജാക്കന്മാരുടെ രാജാവ്. അങ്ങനെ എഴുതിയിരിക്കുന്നു. മലയാളത്തിൽ രാജാതി രാജാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി അത്രയും കിട്ടത്തില്ല. ഇംഗ്ലീഷ് എഴുതിയ കിങ് ഓഫ് കിങ്സ് അയച്ചു ആരാ? രാജാക്കന്മാരുടെ രാജാവ്. എന്താ അതിനർത്ഥം? എല്ലാ രാജാക്കന്മാരും പ്രജകളുടെ രാജാക്കന്മാരാ, പ്രജകളുടെ രാജാക്കന്മാരാ. എന്നാൽ ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. വല്ല മനസ്സിലാകുന്നു? തലയിലൊന്ന് കൈവച്ച് നോക്കിയാൽ മതി. കിരീടമുണ്ട്, കിരീടമുണ്ട്, അദൃശ്യമായൊരു കിരീടം നിന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. രാജകീയ പുരോഹിത വർഗമാണ് നീ. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ലോകം കാണുന്ന പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്, മറ്റ് മനുഷ്യർ കാണുന്ന പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. ദുഷ്ട പിശാച് എപ്പോഴും നിന്നെ കുറിച്ചുള്ള തെറ്റായ ധാരണ നിന്റെ അകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കും. നീ വിളിച്ചു പറയണം, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ മുൻകൂട്ടി ദൈവത്താൽ കാണപ്പെട്ടവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താല് ക്രിസ്തു യേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി ഒരു വാഴ്ത്തപ്പെട്ടവൻ. മൂന്ന് അനുഗ്രഹം ഇവിടെ വായിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുന്നേമച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മെ ദത്തെടുക്കേണ്ടതിന് ദത്തെടുത്തു. എന്താ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആകറിയാവുന്ന ദത്തെടുപ്പ്, മക്കളില്ലാത്ത ആളുകൾ ഏതെങ്കിലും ഓർഫനേജിൽ ചെന്ന ഒരാളുടെ ദത്തെടുക്കുന്ന. ഇവിടെ പറയുന്നതിനർത്ഥം അതല്ല. ഇവിടെ പറയുന്ന അർത്ഥം പണ്ട് കാലത്ത് ഓരോ കുടുംബത്തിൽ അനേകം മക്കൾ കാണും, ഒന്നിലധികം ഭാര്യമാർ കാണും. പക്ഷേ എൻ്റെ അനന്തരാവകാശി ഇന്ന ആളാണെന്ന് ആ കുടുംബനാഥൻ പ്രഖ്യാപിക്കും. അബ്രഹാമിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു, ഇസ്മായേലുണ്ടായിരുന്നു, ഖെതൂറയിലെ മക്കളുണ്ടായിരുന്നു. പക്ഷേ അവൻ ദത്തെടുത്ത് ഇസഹാക്കിനെ എന്ന് പറഞ്ഞ അവൻ്റെ പിൻഗാമിയായി സകല സ്വത്തുക്കളുടെ അവകാശം വരുന്ന ഇസഹാക്കിലാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവം നമ്മെ ദത്തെടുത്തെന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളെ അവകാശികളാക്കി തീർത്തു. എന്തിൻ്റെ അവകാശികൾ? യേശു ക്രിസ്തുവിന് എന്തെല്ലാമുണ്ടോ അതിൻ്റെ കൂട്ടവകാശിയാ നീ. നിനക്കില്ലാത്തതൊന്നും യേശുവിനില്ല എന്ന് വേണം തിരിച്ചു പറയാം. യേശുവിൻ്റെ സകല സ്വത്തുക്കളിലും നിനക്ക് അവകാശമുണ്ട്. പക്ഷേ അകത്തോട്ട് കയറുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ സ്വത്തുക്കളിൽ മുഴുവൻ നിനക്ക് തുല്യ അവകാശമുണ്ടെങ്കിൽ എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ലോകത്തിലെ മുഴുവൻ സ്വർണ്ണഖനികളിലും ഒരാളുടെ വകയാണെങ്കിൽ അയാൾ എത്രമാത്രം സമ്പന്നനാണോ അതിനേക്കാൾ സമ്പന്നനാണ് നീ. ലോകത്തിലുള്ള സകല എണ്ണക്കിണറുകളും ഒരാളുടെ വകയാണെങ്കിൽ അയാൾ എത്രമാത്രം സമ്പന്നനാണോ അതിനേക്കാൾ സമ്പന്നനാണ് യേശു ക്രിസ്തുവിൽ നീ. ദരിദ്രനാണെന്ന് ഭാവിച്ചു നടക്കുകയാണ് ഒരു കാലത്ത്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രയോഗമായിരുന്നു, ഏറ്റവും സാധുവാണ്, ഏറ്റവും ഭാവമാണ്, ഏറ്റവും ദരിദ്രനാണെന്നൊക്കെ പറയാൻ താല്പര്യമാണ്. ആ സമയത്ത് ഗസ്റ്റായിട്ടൊക്കെ വരുന്ന ചില പാസ്റ്റർമാർ സംസാരിക്കാൻ പറയും, പാവപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വിലയേറിയ ദാസനാണ് ഞാൻ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദൈവം പോലും പാവപ്പെട്ടവനാണ്. അയ്യോ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. ആ ശൈലി എടുത്ത് ദൂരോട്ട് കളയണം. കാരണം യേശു ക്രിസ്തുവിൻ്റെ സകല സ്വത്തുക്കളും നിൻ്റെ കൂടെയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പറഞ്ഞ കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ വകയാണ്. വിലയറിയുന്നില്ല. ആത്മീയത്തിന്റെ വിലയറിയാത്തത് കൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. നീ സ്ട്രഗിൾ ചെയ്യണ്ട, നീ വിശ്വസിക്ക. ദൈവത്തിന്റെ മഹത്വം കാണോ? ദൈവം നിനക്ക് വേണ്ടി തന്നിരിക്കുന്നതിനെ തിരിച്ചറിയുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് തരാം. എന്ന് തരാം? ജാതികളെ തരാം, വംശങ്ങളെ തരാം, ഭൂമിയുടെ അറ്റങ്ങൾ വരെ ഞാൻ തരാം. എക്സാജറേഷൻ ആണോ? ദൈവം എക്സാജറേഷൻ പറയത്തില്ല. അതിശയോക്തിയാണോ? ദൈവം അതിശയോക്തി പറയത്തില്ല. നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യം ദൈവം പറയത്തില്ല. ദൈവത്തിന്റെ പ്രോമിസ് സത്യമാണെങ്കിൽ എന്താ കിട്ടാത്തത്? ചോദിക്കാത്തുണ്ട്. അവൻ നമ്മൾ
നമ്മെ ദത്തെടുക്കേണ്ടതിനാണ് അവൻ നമ്മളെ മുൻ നിയമിച്ചത്. അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാനാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്, പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് എന്ന ചെറിയ അർത്ഥത്തിൽ ധരിക്കരുത്. യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ ഒരിക്കലും യേശു ക്രിസ്തു ആകാൻ നമുക്കൊക്കത്തില്ല. നമ്മുടെ പഴയ പാട്ടുണ്ട്, യേശുവെ പോലെ ആകുവാൻ. അതാണ് വിശുദ്ധ ജീവിതം. വിശുദ്ധിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടുത്തെ വസ്ത്രം ധരിക്കുക, ക്രിസ്ത്യനായിട്ട് നടക്കുക, പിന്നെ ഏറ്റവും സ്വന്തക്കാരാണെങ്കിൽ അവരെ മറ്റേ സഭയ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുമായിട്ട് സഹകരണം ഇല്ലാതിരിക്കുക, അവരോടൊക്കെ പിണങ്ങി ജീവിക്കുക. മനുഷ്യരോട് പിണങ്ങി ഒളിച്ചോടി ജീവിക്കുന്നതാണ് വേർപാടെന്ന് ധരിച്ചു പോയി. വേർപാടെന്ന വാക്കിന് ഏറ്റവും തെറ്റായ അർത്ഥമാണ് കൊടുത്തത്. ലോകത്തോടും ലോകത്തിൻ്റെ താല്പര്യങ്ങളോടും മോഹങ്ങളോടും വ്യവസ്ഥകളോടും വേർപെട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ നിലനിൽക്കണം. അതാണ് വേർപാട്. മനുഷ്യരോട് പിണങ്ങി ജീവിക്കുന്നതല്ല വേർപാട്. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ബാക്കി പറ ശുദ്ധീകരണം. അപ്പൊ ശുദ്ധീകരണം അതാണ്, സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. എന്താ കാരണം? കാരണം എന്താ? അടുത്ത വാക്യം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. കർത്താവിനെ കാണാനുള്ള ശുദ്ധീകരണം ഏതാ? സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. മനുഷ്യരുമായിട്ട് വഴക്കിട്ടേച്ച് ഞാൻ വിശുദ്ധനാണ് വിശുദ്ധനാണെന്നുള്ള പേരിൽ വഴക്കിട്ട് നടക്കരുത്. അതല്ല വിശുദ്ധി, സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് വിശുദ്ധി. മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹം, യേശുക്രിസ്തുവിൽ ലഭ്യമായ അനുഗ്രഹം, അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. സകല അതിക്രമങ്ങളും മോചിച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. കുറേശ്ശെയുള്ള ശുദ്ധീകരണമല്ല, നീ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നിനക്ക് തന്ന ശുദ്ധീകരണം സകല പാപം പൊക്കി ശുദ്ധീകരിച്ചു. രക്ഷയിലേക്ക് വരുമ്പോഴുള്ള അനുഭവമല്ല ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരാരാ ദൈവജനം. നമ്മുടെ സകല പാപവും പോക്കി യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാഗല്ഭ്യം ഇതില്ലാതെ തലയും കുനിച്ച് പകുതി വളഞ്ഞായിരിക്കണമെങ്കിൽ അതിനർത്ഥം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസം പോരാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ സ്വന്തം പ്രമാണം കൊണ്ടല്ല, ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ സ്വന്തം സെൽഫിഷായിട്ടുള്ള ഞാൻ വിശുദ്ധനാണെന്നുള്ള ബോധം കൊണ്ടല്ല, ഞാനിവിടെ ഇരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ടാണ്. എങ്ങനെയാ ദൈവസ്നേ കയറിയിരിക്കാൻ പറ്റിയത്? ആ രക്തം കഴുകിയതുകൊണ്ടാ. എങ്ങനെയാ ഇത്രയും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്? യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ടാ. എങ്ങനെയാ സ്വർഗത്തിൽ ചെല്ലാൻ പോകുന്നത്? യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ടാ. എന്താ അവിടെ ചെന്ന് പാടാൻ പോകുന്ന കുഞ്ഞാടെ നീ അറുക്കപ്പെട്ട എന്ന് പാടാൻ പോകുന്ന അവൻ നമ്മെ വീണ്ടെടുത്തതെന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായി വീണ്ടെടുത്തിരിക്കുന്ന ഭാഗികമായിട്ടല്ല. മനുഷ്യന് അകത്തുനിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ദയയിൽ നിലനിൽക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, തന്നെ തന്നെ വലിയ ആളാണെന്ന് കാണാതെ ദൈവത്തിൽ ശരണപ്പെട്ട വിനയത്തോടെ താഴ്മയോടെ ജീവിക്കുക. അവൻ നിന്നെ കൈപിടിച്ച് നടത്തും. നീ വീഴാതെ ഉണ്ടോ അവൻ നിന്നെ സൂക്ഷിക്കോ. നിന്റെ ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിലും അവൻ നിന്റെ പക്ഷത്തുണ്ട്. നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിപ്പുണ്ട്. രാവും പകലും അവൻ നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. നിനക്ക് വിരോധമായി വിരൽ ചൂണ്ടി നിന്നെ അധിക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന നിരവധി ദുഷ്ടശക്തികൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന നിനക്ക് വേണ്ടി
പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് തന്നു, സകല ജ്ഞാനവും തന്നു, എങ്ങനെ ജീവിക്കണമെന്നുള്ള വിവേകം ദൈവം നമുക്ക് തന്നു. നാൾതോറും നമ്മളെ കൈപിടിച്ച ഒരാൾ നടത്തുകയാണ്, നമ്മുടെ സ്വന്തം കഴിവിൽ നടക്കുകയല്ല. അവൻ നമുക്ക് സകല ജ്ഞാനവും വിവേകവും തന്നു. അവനെ താൻ മുന്നറിയിച്ച ഹൃദയത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എല്ലാം പിന്നെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുന്ന കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൽപ്പെടുന്ന യേശു ക്രിസ്തുവിലൂടെ സകല അവകാശവും നാം പ്രാപിച്ചു. രോഗത്തെ ശാസിക്കാനുള്ള അധികാരം നിനക്കുണ്ട്. നമുക്ക് നിനക്ക് തന്ന അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ നിനക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിലുള്ള ജയം നിനക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. പ്രാർത്ഥന നമ്മുടെ അവകാശമാണ്. സകല അവകാശവും പ്രാപിച്ചു. തൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്ന നിർണയപ്രകാരം മുൻനിമിക്കപ്പെട്ട മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകട്ടെ തന്നെ അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അഡ്വാൻസായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഏഴ് അനുഗ്രഹങ്ങളാണ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞത്. ദൈവം എന്തെല്ലാം പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തരും എന്നതിൻ്റെ ഉറപ്പെന്താ? ഉറപ്പിന് വേണ്ടി അഡ്വാൻസ് തന്നിട്ടുണ്ട്. എന്താ അഡ്വാൻസ്? $1,000,000 വരെയുള്ള ഒരു ബിൽഡിംഗ് മേടിക്കാനായിട്ട് ചെല്ലുക, മുഴുവൻ കാശ് കൊടുക്കുക, കടം വേണ്ട. എത്ര അഡ്വാൻസ് തരുന്നത്? അഡ്വാൻസ് $1,000,000 വില, $990,000 തരിക അഡ്വാൻസ്. ഇനി എന്തുകൊണ്ട്? ഇനിയും കുറച്ചേ ഉള്ളൂ. അത്രയും അഡ്വാൻസ്, അത്രയും അഡ്വാൻസ് ആണെന്ന് ഉറപ്പും. ബാക്കി കുറച്ചുള്ള $1,000 തരുമെന്ന നമുക്ക് തന്നിരിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്തോട്ട് വെച്ച് തന്നതിനേക്കാൾ കൂടുതൽ എന്തോ അതിന് തരാനുള്ളത്. ഈ മൺശരീരം അവൻ്റെ പാർപ്പിടമാക്കി മാറ്റി, ഈ മൺശരീരം അവൻ്റെ മന്ദിരമാക്കി മാറ്റി. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുക, നമുക്കറിയത്തില്ല. ഒരുപാട് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ സാധാരണ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതേ വാചക പിറ്റേ അടിച്ചിലും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അതേ വാചകം നരുങ്ങി വരികയാണ്. വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് വചനം പറയുക. നമുക്കറിയാവുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുക, പക്ഷെ അത് വേണ്ടും പോലുള്ള പ്രാർത്ഥനയല്ല. വേണ്ടും പോലുള്ള പ്രാർത്ഥന നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ പരിശുദ്ധാത്മാവ്. എന്ത് ബലഹീനതയാ? ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളല്ല ബലഹീനത, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്നുള്ള ബലഹീനത. അതിന് പരിഹാരമായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നു. എന്തിനാ? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷാവാദം ചെയ്യുകയാണ്. രക്ഷിക്കപ്പെടാൻ വരുന്നവരെ, രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് യേശു ക്രിസ്തു മധ്യസ്ഥനാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുപടിയായി തുറന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അവൻ മീഡിയേറ്ററാണ്. ഒരു വശത്ത് ഭാവി, മറുവശത്ത് നീതിമാനായ ദൈവം, അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന മധ്യസ്ഥനാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മധ്യസ്ഥൻ വേണ്ട. നമുക്കത് മധ്യസ്ഥന്മാരധികം ഇല്ലാത്തത്, നമുക്കത് ആ മധ്യസ്ഥന്മാരുടെ ഫോട്ടോ എന്നുകൊണ്ട് ഇല്ലാത്തത്. ഒരു കത്തോലിക്ക മതത്തിൽപ്പെട്ട ഒരാൾ നെടുമ്പുറത്ത് സഭായോഗത്തിന് വന്ന, ഞാൻ പരസ്യം നടത്തിയ സമയത്ത് അവിടെ വെച്ച് കണ്ടത്, അവിടെ വെച്ച് ക്ഷണിച്ചതാ.
എം എ ബിരുദധാരിയാണ്. സഹായത്തിന് വന്ന് വലിയ സന്തോഷമൊക്കെ ആക്കി കഴിഞ്ഞാൽ അവന് സമയം കൊടുത്തു ഗ്രീറ്റിങ്സ് എന്തെങ്കിലും പറയാൻ. അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനിവിടെ വന്ന് നോക്കി ഒരു കാര്യം മനസ്സിലായി, ഭിത്തിയെ നോക്കി ആരാധിക്കുന്നവരാണ് നിങ്ങൾ. കാരണം അവൻ നോക്കിട്ടൊന്നുമില്ല, ഭിത്തി മാത്രമേ ഉള്ളൂ. അവന് മനസ്സിലാകുന്നില്ല ഏതാരാധന സ്ഥലത്ത് പോയാൽ എന്തെങ്കിലും കണ്ട് ഇവിടെ ആകെ ഭിത്തിയുണ്ട്. വേണ്ട, ഇവിടെ ഭിത്തിയും വേണ്ട, ഒന്നും വേണ്ട, മധ്യസ്ഥനിനി വേണ്ട. ഒരിക്കൽ പോലും നമ്മുടെ ഒരു കൂടി വരവില് കോൺഗ്രിഗേഷന് പുറംതിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയില്ല, ഒരിക്കൽ പോലും ഇല്ല. കാരണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ യേശു ഉള്ളത് കൊണ്ട് പുറംതിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥൻ നമുക്കില്ല, നമുക്ക് ആവശ്യമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ ദൈവമായി നിരപ്പ് പ്രാപിച്ചത് കൊണ്ട് തൽസമയത്ത് സഹായത്തിലുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനം വരെ അടുത്തു ചെല്ലുവാൻ യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി ജീവനുള്ള ഒരു പുതിയ വഴി ഒരുക്കിയിട്ടിരിക്കുകയാണ്. യേശു ക്രൂശിൽ മരിക്കുന്ന അവസരത്തിൽ യെരുശലേം ദേവാലയത്തിലെ തിരശീല ചിന്തി മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. യോസീഫസ് ആ തിരശീലയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഒരു ഇഞ്ച് വണ്ണമുള്ള ചണത്തിൻ്റെ വടം പാകി ഉണ്ടാക്കിയ തിരശീലയാണ്, രണ്ട് വശത്തും കുതിരകളെ കെട്ടി വലിച്ചാൽ കീറാത്ത തിരശീലയാണ്. പക്ഷേ യേശു ക്രൂശിൽ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കയറി, താഴെ കുതിരയെ കെട്ടി വലിച്ചാൽ കീറാത്ത തിരശീല മുകളിൽ നിന്ന് കയറിയതിൻ്റെ അർത്ഥം മുകളിലിരുന്നവനാ കീറിയത്, മുകളിലിരുന്നവനത് കീറി ഒരു പുതിയ വഴി തുറന്നു കൊടുത്തു. എന്നാൽ എബ്രായ എഴുതി പറയുന്ന പുതിയ വഴി ഈ തിരശീലയുടെ കാര്യമല്ല, യേശു തന്റെ ദേഹം എന്ന തിരശീല ചിന്തി ജീവനുള്ള പുതിയ വഴി നമുക്ക് ഉണ്ടാക്കി തന്നു. കാൽവരി ക്രൂശിൽ അവൻ ജീവൻ വെച്ചു തന്നപ്പോൾ അവൻ്റെ മാർഗം കുത്തി പിളർന്ന് അവസാനത്തിൽ രക്തവും ചിന്തപ്പെട്ടപ്പോൾ അവൻ ഉറക്ക് നിലവിളിച്ച് പടഞ്ഞ് പ്രാണനെ വിട്ടപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നേരിട്ട് കയറിച്ചെല്ലാൻ തക്കവണ്ണം ഒരു വഴി തുറന്നു വെച്ചു. അല്ലേലൂയ, ദൂരത്ത് പേടിച്ച് നിൽക്കണ്ട, ഭയപ്പെട്ട് നിൽക്കണ്ട, വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണ്ട, അവരുടെ പുറകെ നിന്നോണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോകണ്ട. നിന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. രണ്ട് അഡ്വക്കേറ്റ്സ് നിനക്കൊണ്ട്, ഒന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്യുന്ന യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. മറ്റൊരു അഡ്വക്കേറ്റ് നിനക്കൊണ്ട്, നിന്റെ അകത്ത് പാർക്കുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്ത് എങ്ങനെയാണ് ആളുകൾ, പ്രത്യേകിച്ച് പെന്തിക്കോസ്കാർ ധരിക്കും, അന്യഭാഷയെക്കുറിച്ചാണെന്ന്. അന്യഭാഷയെക്കുറിച്ചല്ല, കാരണം ഉച്ചാരണം കൂടാതെ അന്യഭാഷയ്ക്ക് ഉച്ചാരണമുണ്ട്, ഒരു ഉച്ചാരണവുമില്ല. പിന്നെ എൻ്റെ വ്യാഖ്യാനം പറയാമെന്ന്, ഹൃദയത്തിൽ വലിയ വേദനയും വിഷമൊക്കെ വരുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് മുകളിലേക്ക് പൊങ്ങുന്ന നെടുവീർപ്പുകളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയാക്കി മാറ്റും. ഉച്ചാരണമില്ലാത്ത ഞരക്കങ്ങൾ, അകത്തുനിന്ന് വരുന്ന ഞരക്കങ്ങൾ, അകത്തുനിന്ന് വരുന്ന സങ്കടങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയാക്കി മാറ്റും. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവഹിത പ്രകാരം അവൻ പക്ഷവാദം ചെയ്യുകയാണ്. രണ്ടുപേരും പക്ഷവാദം ചെയ്യുകയാണ്. ഏറ്റവും വലിയ അഡ്വക്കേറ്റ്സ് രണ്ടുപേര്, രണ്ട് ലോയേഴ്സ് നമുക്കുണ്ട്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്, സീൽ ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ അതോറിറ്റിയാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടെന്ന് പറഞ്ഞാൽ ഇനി അതിന് മാറ്റമില്ല. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് എഴുതുകയാണ്, അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്, അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിന് ഒരു വിഷയം ഇതാണ്, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയദൃഷ്ടി തുറന്നു എന്നത് ശരിയാണ്. ഹൃദയദൃഷ്ടി തുറന്നത് കൊണ്ടാണ് ദൈവത്തെ അറിയുവാൻ ഇടയായത്, ആത്മീയ സത്യങ്ങൾ ഗ്രഹിച്ചത്. ആ അനുഭവത്തിൽ ഇരുന്ന പോരാ, അകത്ത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നിന്നെ വിളിച്ചതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. വിളിക്കപ്പെടാത്ത ഒരാളും സഭയിലില്ല, വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശമായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണ്. ദൈവവിളി വരാൻ ഇനി കാത്തിരിക്കേണ്ട, ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇതിനകത്ത് നീ വന്നത്. ലോകത്തോടു കൂടി നടക്കുമ്പോൾ ദൈവം നിന്റെ പേര് ചൊല്ലി വിളിച്ചു, നീ എനിക്കുള്ളവൻ തന്നെ. ശൗല് വിശ്വാസികളെ ക്രിസ്ത്യാനികളെ ഉപദ്രവിപ്പാനായിട്ട് ദമസ്കോസിലേക്ക് പോകുമ്പോൾ
അകത്തോട്ട് കയറുന്നതിനുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വെച്ച് തട്ടി താഴെയിട്ടേച്ച് പറഞ്ഞു, നിന്നെ ഈ പണിക്കല്ല ഞാൻ കണ്ടേക്കുന്നത്. അതുകൊണ്ട് ആ പൗലോസ് എഴുതിയത് ആദ്യം പൗലോസിൻ്റെ സാക്ഷ്യം ദമസ്കോസിൻ്റെ പടി വാതിക്കം വെച്ച സൂര്യനെ കവിയുന്ന വെളിച്ചം കണ്ടു, അവിടെ വെച്ച് കർത്താവിനെ വിളിച്ചെന്ന. ഗലാത്യരേഖനം എഴുതിയപ്പോൾ അവരെഴുതി, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ ദൈവം. അവർ മനസ്സിലായി ജനിച്ച സമയം മുതലേ ദൈവത്തിൻ്റെ വിളി അവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. വീണ്ടും എഫേസ്യ ലേഖനത്തിൽ എഴുതി, ജനിച്ചപ്പോഴല്ല ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തു യേശുവിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയുടെ പർപ്പസ് തിരിച്ചറിയണം. അലക്ഷ്യമായി സഞ്ചരിച്ചിട്ട് കാര്യവുമില്ല. എങ്ങോട്ടെങ്കിലും കാർ ഓടിച്ചു പോയിട്ട് അലഞ്ഞു തിരിയാമെന്നേ ഉള്ളൂ, ലക്ഷ്യമില്ല. ദൈവത്തിന്റെ വിളിയുടെ ലക്ഷ്യത്തിലേക്ക് കാല് വയ്ക്കണം. ഒരു കാല് വെച്ചാൽ നീ ദൈവത്തിന്റെ വിളിയുടെ ലക്ഷ്യവുമായിട്ടുള്ള അത്രയും അകലം കുറയണം. ഒരു ദിവസം കഴിയുമ്പോൾ അത്രയും കൂടെ അടുത്ത് ചെല്ലണം. ദൈവത്തിന്റെ വലിയ പദ്ധതി നിന്നെ കാത്തിരിക്കുക, ദൈവത്തിന്റെ വലിയ ഉദ്ദേശം നിന്നെ കാത്തിരിക്കുക. നീ മുഖാന്തരം ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ഒരു സാധാരണ വിശ്വാസിയായിട്ട് അലക്ഷ്യമായിട്ട് ഏതെങ്കിലും മീറ്റിംഗിൽ പോയിരിക്കാനുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എപ്പങ്കാണ്ട് നാട്ടിൽ അവർ വളർത്തുന്ന ചെടികളുണ്ട്, പരന്ന പാത്രത്തിൽ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. പരന്ന പാത്രമായിട്ട് ഒരുപാട് വേര് താഴോട്ടിറങ്ങത്തില്ല. ആ വേരൊക്കെ വെട്ടി വെട്ടി അവർ ചെറുതാക്കി ചെറുതാക്കി ബോൺസായി മരമാക്കും. വലിയ ആലൊക്കെ 200 പൊക്കത്തിൽ വളരേണ്ട ആല് 6 പൊക്കത്തിൽ വളർന്നിരിക്കും. എൻ്റെ പേര് ബോൺസായി. അതിന് വലിയ വില കിട്ടും, $10,000, $20,000 വരെയുണ്ട് ഒരു ചെടിക്ക്. വലിയ ധനികരുടെയൊക്കെ ഓഫീസുകളിൽ അലങ്കരിക്കുന്നത് കൊണ്ടാണ്. പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ വളരുന്ന കാണാൻ ഭംഗിയുള്ള മരം അത് കൊണ്ടുവയ്ക്കാം. എവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇവിടെ ഓരോ ബെഞ്ചിലൊക്കെ കൊണ്ടുവെക്കാന്നുള്ള. വളർന്നോ വളർന്നിട്ടില്ല, ഫലമുണ്ടോ ഫലമില്ല. പിന്നെ 30 കൊല്ലം കൊണ്ട് ബോൺസായി ആയിട്ടുണ്ട്. ബോൺസായി വിശ്വാസി ആയിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഫലം കായ്ക്കേണ്ട വിശ്വാസിയ, ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കേണ്ട വിശ്വാസിയായിട്ട് ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. രണ്ടു കാര്യങ്ങൾ അതിലൂടെ പ്രോമിസ് ചെയ്തു. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാന്തരം, ദൈവം എന്നെ കുറിച്ച് വിളിച്ചിരിക്കുന്ന വിളി പൂർത്തീകരിക്കാനുള്ള മുഴുവൻ റിസോഴ്സസും ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തിന്റെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കത് കാണുന്നത്. അദൃശ്യ മണ്ഡലം, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത സഞ്ചരിക്കുന്നത്, കാണുന്നതാണ് കാഴ്ച. ഈ കണ്ണുകൊണ്ട് കാണുന്ന അത് വെച്ചാൽ നമ്മൾ കണക്ക് കൂട്ടുന്ന എത്ര വെള്ളിക്കാശ് വേണം 5,000 പേർക്ക് ആഹാരം കൊടുക്കാൻ, 200 വെള്ളിക്കാശ് കൊണ്ട് കൊടുത്തു വായിച്ചപ്പോൾ തികയത്തില്ല. അതിൻ്റെ പേരെ കാഴ്ച. യേശുവിൽ നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ട്? അന്തരവേശം പറഞ്ഞു, ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 മീനും ഉണ്ട്. ഇതെങ്ങനെ അറിഞ്ഞു? കറക്റ്റ്. വന്ന ബാലകന്മാരുടെ എല്ലാം പൊതി തുറന്ന് നോക്കുമായിരുന്നു അന്തരവേശം. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അന്തരവേശന്റെ മോനാത്, അന്തരവേശന്റെ ഭാര്യ കൊടുത്ത് വിട്ടേക്കുക. അന്തരവേശൻ 3 മോൻ 2, 2 ഓരോ മീൻ. അതുകൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരാൻ പറഞ്ഞുകൊണ്ടിരാൻ പറഞ്ഞു. അതാണ് വിശ്വാസം. യേശു 5,000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ടയധികം എടുത്തു. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്. ഒരുപാട് മന്ത്രിമാർ കേരളത്തിലുണ്ട്, ഒരുപാട് മന്ത്രിമാർ ഇന്ത്യയിലുണ്ട്, ഒരുപാട് മന്ത്രിമാര്. ഇവിടെ സെക്രട്ടറിമാരാണുള്ളത് മന്ത്രിമാർക്ക് പകരം. പക്ഷേ അത്ഭുതം എന്ന ഡിപ്പാർട്ട്മെന്റിന് ഒരു മന്ത്രിയുമില്ല. ഫൈനാൻസ് മിനിസ്റ്ററുണ്ട്, ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പക്ഷേ അത്ഭുത മന്ത്രിയില്ല. ഒരാളെയുള്ള അത്ഭുത മന്ത്രി. ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ആ കടൽ തീരത്ത് എത്രമാത്രം മത്സ്യങ്ങളുണ്ട്, ഏതൊക്കെ മത്സ്യമുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അത്ഭുത മന്ത്രിക്ക് മാത്രമേ ഉള്ളൂ ഏത് മത്സ്യത്തിൻ്റെ വായിലാണ് ചന്ദ്രമ പണം ഇരിക്കുന്നു പറയാൻ കഴിയുന്ന ഒറ്റ മന്ത്രിയേ ഉള്ളൂ. അവൻ്റെ പേരാണ് അത്ഭുത മന്ത്രി. പക്ഷമന്ത്രിമാരുണ്ട് എങ്കിലും തികഞ്ഞു പറ്റുന്നില്ല. പക്ഷെ ഇവനാണ് 5 കൊണ്ട് 5,000 പോഷിപ്പിക്കുന്ന അത്ഭുത മന്ത്രിയാണ്. റിസോഴ്സ് അവൈലബിൾ ആണ്. കാലുവക്ക് മുൻ
മുൻപോട്ട് കാലുവെക്ക്, എടുത്തു ചാടി പ്രവർത്തിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്ക. നിനക്ക് വേണ്ടിയുള്ള മുഴുവൻ ഫൈനാൻസ് ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം വിളിച്ചം വിളിക്കകത്തു തന്നെ അത് നിവർത്തിപ്പാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഉള്ളടക്കം ചെയ്യുന്ന പുള്ളിയാണ്. ഒറ്റ പാക്കറ്റിലാണ് അത് വരുന്നത്. അടുത്തത്, അതിന് ശക്തി വേണമല്ലോ. എനർജി ക്രൈസിസ് ഉള്ള ഈ ലോകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ ബലത്തിൽ മല്ലോകത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അൺലിമിറ്റഡ് പവർ, അൺലിമിറ്റഡ് പവറാണ്. ഓരോ ജനറേറ്ററിനുണ്ട് 15 KV ജനറേറ്റർ, 50 KV ജനറേറ്റർ. അതിന്റെ പവറിന്റെ അളവാ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ജനറേറ്ററിന് എന്താ അളവ്? അൺലിമിറ്റഡ്. അകത്തൊരു ജനറേറ്റർ വെച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ജനറേറ്റർ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആ ജനറേറ്റർ ഒന്ന് ഓടണം. ആ പവർ, ഒന്നിനെയും പേടിക്കണ്ട. ലോകത്തിന് ശക്തി നിനക്കെതിരായിട്ട് എഴുന്നേറ്റാൽ പേടിക്കണ്ട. പൈശാചിക ശക്തി മുഴുവൻ എതിരായാൽ പേടിക്കണ്ട. ബാൽസബൂൽ വരട്ടെ, ലൂസിഫർ വരട്ടെ, സാത്താൻ വരട്ടെ, ഈ സാത്താനെ പേടിക്കരുത്. സാത്താൻ നിന്നെ പേടിക്കണം. ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന ഒരു കാര്യം എഴുതിന്റെ ഒരു ദൂതൻ ഒരു ചങ്ങലി ഒരു താക്കോലും കൊണ്ട് വന്ന് ഒറ്റ കൈ കൊണ്ട് പിശാചിനെ പിടിച്ചുകൊണ്ട്, എങ്ങനെ അറിയാം മറ്റേ കയ്യിൽ ചങ്ങലിൽ ഈ പൂട്ടുമല്ല ഇരിക്കുക താക്കോലും ഒക്കെ. ഏത് ദൂതനാ? മീഖായേലാണോ പേര് പറഞ്ഞിട്ടില്ല, ഗബ്രിയേലാണോ പേര് പറഞ്ഞിട്ടില്ല. ഒരു സാധാ ദൂതന് ഒറ്റ കൈക്ക് പൊക്കാനേ ഉള്ളൂ ഈ സാത്താൻ. പിശാചിന് ഏറ്റവും മുടക്കുള്ള പ്രസംഗമാണ് ഞാൻ പറയുന്ന. ദുഷ്ട പിശാചി മനുഷ്യരെ പേടിപ്പിച്ച സാത്താനി ആരാധനക്കാര് അതുമൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പില്, നിന്റെ ആ നീ ശാസിക്കുന്ന ശാസ്ത്രയുടെ മുമ്പില് പേടിച്ചോടുന്നവനാ ദുഷ്ട ശക്തി. അതിനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. വേഗത്തിൽ സാത്താനെ നിന്റെ കാലിന്റെ കീഴെ ദൈവം ചതച്ചു കളയും. അൺലിമിറ്റഡ് പവർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, പ്ലഗ് കുത്തിയാൽ മതി. ഇവിടെ പാട്ട് കേൾക്കാനായിട്ട് ഇയർഫോണൊക്കെ ചെവി കുത്തി പോക്കറ്റിൽ ആ പാട്ടിൻ്റെ മെഷീനൊക്കെ ഇട്ട് വാക്വം ക്ലീനർ കൊണ്ട് വാക്വം ചെയ്യുക. പാട്ട് കേട്ട് വാക്വം ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഒന്നും പോകുന്നില്ല. നോക്കിയപ്പം പ്ലഗ് തോരിപ്പോയി. ഇയാൾ പാട്ട് കേട്ടാൻ അറിഞ്ഞില്ല, ഇയാളുടെ ശബ്ദം അറിഞ്ഞില്ല, ഇയാൾ വിചാരിച്ച നടക്കുകയല്ല. കൊണ്ട് ഇങ്ങോട്ട് നടന്ന വാക്യം ക്ലിയർ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടാണ് പ്ലഗിനകത്തുണ്ടോ എന്ന്. പ്ലഗിനകത്താണോ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ ആ പ്ലഗിൻ ചെയ്താൽ നിന്റെ സകല ആവശ്യങ്ങൾ നിന്നെ ബലപ്പെടുത്തുവാൻ ഈ ശക്തി മതിയായതാണ്. ഒരു നിമിഷം ഒരു ആഹ്വാനം ഇന്ന് രാത്രി തരുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇത് അന്ത്യകാലമാണ്, കാലമിനി അധികമില്ല. യെരുശലേമ തലസ്ഥാനമാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം January 20 അമേരിക്കൻ പ്രസിഡന്റായി തീർന്ന ട്രംപ് December 10 പറഞ്ഞു യെരുശലേം ഇസ്രായേലിന്റെ തലസ്ഥാനം. UNO-യില് അത് വോട്ടിനെടുത്ത് തള്ളിക്കളഞ്ഞു സകല രാജ്യങ്ങൾക്കെതിരായി. പിന്നെ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ പറയാൻ കാരണം ഇതൊരു വലിയ ക്ലോക്കാണ്. അതിൻ്റെ പേര് പ്രവചനത്തിൻ്റെ ക്ലോക്കെന്നാണ്. ആ ക്ലോക്കേല് 11:59 സമയം. ഒരു മിനിറ്റോടെ കഴിഞ്ഞാൽ അർദ്ധരാത്രിയാണ്. അത് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ബി ടു ഗോഡ്. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. അതിശക്തമായ അഭിഷേകം നിങ്ങൾക്ക് തന്ന് അത്ഭുതോപകരണമാക്കി നിങ്ങളെ തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രാത്രി ഒരു തീരുമാനം ചെയ്യുക. അവിടുത്തെ അനന്തമായ ശക്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് എന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ. ചില ജീവിതങ്ങൾ ഞാൻ മുഖാന്തരം ദൈവകൃപയിലേക്ക് വരുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഈ പ്രാർത്ഥനയുള്ളവർ കൈമൊക്കെ പിടിക്കാം. കൈമൊക്കിയ ആളുകൾക്ക് ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റുകൊണ്ട് ദൈവസ്ഥനെ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ മുമ്പോട്ട് നടന്നു വന്നാൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ഒരു പുതിയ സമർപ്പണം ചെയ്ത് ഒരു പുതിയ ശക്തിയോട് ഈശ്വരനുള്ള ദൈവജനം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകട്ടെ. ധാരാളം ആത്മാക്കളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇത് കൊയ്ത്തിന്റെ കാലമാണ്. യഹൂദയെ ദൈവം നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. Praise the Lord. Hallelujah. Now let's have a sound of the mic on the middle. Hallelujah.
നല്ല നടനായി.